ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ദി കപ്പിൾ സ്റ്റോറീസ് ദിസ് ഈസ് ആസിർ ആൻഡ് ഷാന ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ പ്രൊഫഷനെ കുറിച്ച് നിങ്ങൾക്ക് ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എല്ലാവർക്കും അറിയാമെന്ന് അറിയില്ല ഞങ്ങൾ രണ്ടുപേരും ഫിസിയോതെറാപ്പിസ്റ്റ് ആണ് അപ്പോൾ ഇന്ന് നമ്മൾ അതിനെ കുറിച്ച് ചെറിയൊരു ഡിസ്കഷൻ എന്നുള്ള പോലെയാണ് അറിയാവുന്ന തിരുമലാണോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ കാണാൻ വന്നു കഴിഞ്ഞാല് അവർക്ക് നമ്മളെ പരിചയപ്പെടുത്തി കൊടുക്കുക നമ്മൾ ഒഴിയാൻ വന്ന ആള് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടായിരുന്നു പക്ഷെ ഇപ്പൊ അതൊക്കെ കുറെ മാറി ഇപ്പൊ സാധാരണ ജനങ്ങൾക്കും അതെ ഫിസിയോതെറാപ്പി എന്താണെന്ന് ഒഴിച്ചിലെന്താണെന്നും ഒക്കെ സാധാരണ ജനങ്ങൾക്കൊക്കെ അറിഞ്ഞു തുടങ്ങി കാരണം കുറച്ചും കൂടെ ഒക്കെ എല്ലാവർക്കും വിദ്യാഭ്യാസവും എല്ലാവർക്കും എല്ലാ തരത്തിലുള്ള അറിവുകളും ഭയങ്കര ഉൾപ്രദേശങ്ങളിലൊക്കെ പോകുമ്പോ മാത്രമേ ഉള്ളൂ ഇപ്പൊ അങ്ങനെ ഒരു ഡൗട്ട് വരുന്നുള്ളൂ ഏതന്നാണെങ്കിലും ഫിസിയോതെറാപ്പി എന്ന് പറയുന്നത് ഒഴിച്ചിലേ അല്ല പിന്നെ പിന്നെ വേറൊരു ഡൗട്ട് എന്ന് പറയുന്നത് ഈ ആയുർവേദത്തിന്റെ ഭാഗമാണോ കാരണം കൊറേ ആയുർവേദിക് സെന്റേഴ്സിന്റെ കൂടെ ഫിസിയോതെറാപ്പി ചെയ്ത കാണുന്നുണ്ട് അപ്പൊ അത് അതിന്റെ ഭാഗമാണോ എന്നുള്ളതും ചില ആൾക്കാരൊക്കെ ചോദിക്കാനുണ്ട് എനിക്ക് തോന്നുന്നത് ഈ ആയുർവേദ സെന്ററുകളുടെ മുഴുവനും ഏകദേശം ഫിസിയോതെറാപ്പി ഉണ്ട് അല്ലെ ഒരുവിധ എല്ലാ സെന്ററുകളിലും ഫിസിയോതെറാപ്പി അവൈലബിൾ ആണ് അപ്പൊ അതുകൊണ്ടായിരിക്കണം ആയുർവേദത്തിന്റെ ഭാഗമാണോ എന്ന് തോന്നിപ്പോണത് അപ്പം അതിന്റെ ഒരു മറുപടി എന്ന് പറഞ്ഞാല് ആയുർവേദത്തിന്റെ ഭാഗമല്ല ഒന്നിന്റെയും ഭാഗമല്ല ഫിസിയോതെറാപ്പി അതെ സ്വന്തമായിട്ടൊരു സിലബസും അതേപോലെ വർക്ക് ചെയ്യാനാണെങ്കിൽ സ്വന്തമായിട്ടൊരു സിസ്റ്റം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉള്ള ഒരു ഇൻഡിപെൻഡന്റ് പ്രൊഫഷൻ തന്നെയാണ് ഫിസിയോതെറാപ്പി എന്ന് പറയുന്നത് അപ്പോ പിന്നൊരു ഡൗട്ട് എന്നുള്ളത് ഫിസിയോതെറാപ്പിസ്റ്റ് ആവണമെങ്കിൽ അല്ലെങ്കിൽ ഫിസിയോതെറാപ്പി കോഴ്സിന് ജോയിൻ ചെയ്യണമെങ്കിൽ ബേസിക് എന്താണ് റിക്വയർമെന്റ് എന്തൊക്കെയാണെന്നുള്ളതാണ് അപ്പൊ അത് അതിൽ എന്ന് പറഞ്ഞാല് പ്ലസ് ടുല് നമ്മള് സയൻസ് ആയിരിക്കണം സയൻസിൽ തന്നെ നമുക്ക് ബയോ മാത്സ് മാത്സ് നിർബന്ധമില്ല നമുക്ക് ബയോ മെയിനോ ആയിട്ട് വേണം പിന്നെ വിഎച്ച്എസ്സി ഫിസിയോതെറാപ്പി എന്ന് പറഞ്ഞൊരു ഫിസിയോതെറാപ്പി എന്ന് പറഞ്ഞൊരു കോഴ്സിലൂടെ എൻട്രൻസ് കിട്ടലുണ്ട് എൽ ബി എസ് വഴിയാണ് ഫിസിയോതെറാപ്പിയിൽ അഡ്മിഷൻ എടുക്കുന്നത് ഫിസിയോതെറാപ്പി എന്ന് പറഞ്ഞ കോഴ്സിന് ആരെങ്കിലും ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ബി പി ടി എന്ന് പറയുന്ന കോഴ്സിന് തന്നെ ജോയിൻ ചെയ്യാം അതായത് ബാച്ചിലർ ഓഫ് ഫിസിയോതെറാപ്പി 4.5 വർഷം ഡ്യൂറേഷൻ വരും 4 വർഷം കോഴ്സും 6 മാസം ഇന്റേൺഷിപ്പും വരുന്ന ബി പി ടി എന്ന് പറയുന്ന ഡിഗ്രി കോഴ്സിന് തന്നെ എന്താ പറയുക ജോയിൻ ചെയ്യാം അതിനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് നമ്മള് ഇപ്പൊ കേരളത്തിലായാലും അല്ലെങ്കിൽ ഇനിയിപ്പോ പുറത്ത് കൺട്രീസിൽ എവിടെയാണ് നിങ്ങൾ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും കേരളത്തിന്റെ ഇപ്പൊ ഗവൺമെന്റിന്റെ ഇത് അനുസരിച്ചിട്ട് ബേസിക് ആയിട്ടുള്ള അവരെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 4 വർഷത്തെ ഡിഗ്രി കോഴ്സ് അതായത് ബാച്ചിലർ ഓഫ് ഫിസിയോതെറാപ്പി അതാണ് ബേസിക് റിക്വയർമെന്റ് ആയിട്ടുള്ളത് അതുപോലെ തന്നെ മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുകയാണെങ്കിലും ഇപ്പൊ ഗൾഫ് കൺട്രീസ് ആണെങ്കിലും വെസ്റ്റേൺ കൺട്രീസ് ആണെങ്കിലും ഒക്കെ അവരുടെ ലൈസൻസിങ് എക്സാം നമ്മൾ ക്ലിയർ ചെയ്യണം അപ്പൊ അത് എഴുതാനുള്ള ഒരു ക്വാളിഫിക്കേഷൻ തന്നെ ബേസിക് ക്വാളിഫിക്കേഷൻ തന്നെ ചോദിക്കുന്നത് 4 വർഷത്തെ ഡിഗ്രിയാണ് ബി പി ടി എന്ന് പറയുന്നത് 4 വർഷത്തെ ഡിഗ്രിയാണ് അത് ഞങ്ങളിവിടെ പറയാൻ ഒരു കാരണം എന്ന് പറയുന്നത് ഇപ്പൊ ഒരുപാട് ആഡുകൾ കാണുന്നുണ്ട് ഒരു 2 മാസം അല്ലെങ്കിൽ 6 മാസം പഠിച്ചിട്ട് 1 ഇയർ ഒക്കെ പഠിച്ചിട്ട് ഫിസിയോതെറാപ്പിസ്റ്റ് ആവാന്ന് പറഞ്ഞൊരു ഷോർട്ട് കട്ട് ഷോർട്ട് കട്ടിലൂടെ ഫിസിയോതെറാപ്പിസ്റ്റ് ആവും പക്ഷെ അതിനൊക്കെ എത്രത്തോളം വാലിഡ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അത് മാത്രല്ല ഇപ്പൊ ഇത് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലായിടത്തും നിങ്ങൾ ഇവിടെ വർക്ക് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ പുറത്തേക്ക് നോക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഒരു റിക്വയർമെന്റ് എന്ന് പറയുന്നത് ഈ ഡിഗ്രി കോഴ്സ് തന്നെയാണ്
നമുക്ക് ഒരു ഏകദേശം ഒരു 20 ഓളം കോളേജുകൾ ഇവിടെ കേരളത്തിൽ തന്നെ ഉണ്ട് 18 20 കോളേജുകൾ കേരളത്തിൽ ഉണ്ട് കേരളത്തിന്റെ പുറത്തും ഒരു കോളേജസ് ഉണ്ട് ഒരു നാല് കോളേജോളം കോഴിക്കോട് ഉണ്ട് എംഎംസി എഡബ്ല്യുഎച്ച് ജെഡിടി കെഎംസിടി ഇവിടൊക്കെ ഫിസിയോതെറാപ്പി കോഴ്സുകൾ ഉണ്ട് പിന്നെ കേരളത്തിന്റെ പുറത്താണെങ്കിലും ഒരുപാട് കോളേജുകൾ നല്ല കോളേജസ് ഉണ്ട് ബിടി കോഴ്സ് ഉണ്ട് ഇതില് ഏതെങ്കിലും കോളേജസ് ചൂസ് ചെയ്തിട്ട് ജോയിൻ ചെയ്യാം പിന്നുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ മാസ്റ്റേഴ്സ് ഉണ്ടോ എന്നുള്ളതാണ് അപ്പൊ ഇതിന്റെ മാസ്റ്റേഴ്സ് എന്ന് പറയുന്നത് എം പി ടി ആണ് മാസ്റ്റർ ഓഫ് ഫിസിയോതെറാപ്പി രണ്ടു വർഷമാണ് ഡ്യൂറേഷൻ അതിൽ തന്നെ നമുക്ക് സ്പെഷ്യലൈസേഷൻസ് അവൈലബിൾ ആണ് അത് നമുക്ക് ഓർത്തോ ഉണ്ട് ന്യൂറോ ഉണ്ട് സ്പോർട്സ് കാർഡിയോ പീഡിയാട്രിക്സ് അങ്ങനെ ഒരുപാട് കോഴ്സുകൾ ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട് അതിൽ ഇഷ്ടമുള്ള എടുത്തിട്ട് നമുക്ക് പി ജി വേണമെങ്കിൽ ചെയ്യാം പിന്നെ വേണമെങ്കിൽ പി എച്ച് ഡിയും ചെയ്യാം പിന്നെ വർക്കിംഗ് ഏരിയ എന്ന് പറയുന്നത് അതിപ്പം നമ്മളിവിടെ പറഞ്ഞ തിയറി ഉണ്ടാവില്ല അത്രയും ഒരു വാസ്റ്റ് ഏരിയ ചുരുക്കി പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ ന്യൂറോ ഡിസീസ് അതായത് സ്ട്രോക്ക് പാർക്കിൻസോണിസം ജി ബി എസ് ഇങ്ങനെയൊക്കെ ഉള്ള കുറെ ന്യൂറോ കണ്ടീഷൻസ് ഉണ്ട് അതിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഒരാള് പഴയ രീതിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ആളെ സഹായിക്കാം കാരണങ്ങൾ കണ്ടെത്താ അത് ചികിത്സിക്കാനുള്ള പിന്നെ അതുപോലെ സ്പോർട്സിൽ നമുക്ക് എല്ലാവർക്കും ഒരുവിധ എല്ലാവർക്കും പരിചയവും ഉണ്ടാവും അല്ലെ ഗ്രൗണ്ടിലൊക്കെ കളിച്ച് വീഴുന്ന ആളുകളെ പെട്ടെന്ന് തന്നെ ഫിസിയോതെറാപ്പിസ്റ്റ് പോവുക അയാൾ സ്ട്രെച്ചിങ്ങോ അല്ലെങ്കിൽ ടേപ്പിങ്ങോ അതുപോലെ ടെക്നിക്സ് ഒക്കെ ചെയ്യുക വീണ്ടും അയാൾ കളിക്കാൻ ആ സ്പോർട്ടിൽ തന്നെ ആ കളിയിൽ തന്നെ അയാൾ പങ്കെടുപ്പിക്കാൻ നോക്കുക അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ അതൊക്കെ സ്പോർട്സ് റിലേറ്റഡ് ആണ് പിന്നെ വരുന്നത് പീഡിയാട്രിക്സ് കുട്ടികളെ ജന്മനാ വരുന്ന പ്രശ്നങ്ങൾ ലബർത്തിൽ വരുന്ന പ്രശ്നങ്ങൾ പിന്നെ ഐ സി യു മാനേജ്മെന്റ് പിന്നെ റോഡ് ട്രാഫിക് ആക്സിഡന്റ് അതായത് സ്പൈനൽ കോഡ് ഇഞ്ചുറീസ് അല്ലെങ്കിൽ ബ്രെയിൻ ഇഞ്ചുറീസ് ഇങ്ങനെയൊക്കെ വന്നിട്ട് ആക്സിഡന്റിലൂടെ ഒക്കെ തളർന്നു പോകുന്ന പ്രശ്നങ്ങൾ പിന്നെ അതുപോലെ ഈ ഫ്രാക്ചർ ഒക്കെ വന്നിട്ട് നമ്മുടെ ഈ പി ഒ പി ഒക്കെ ഇട്ട് കൈ മൂവ്മെന്റ് പ്രോബ്ലംസിന് അതുപോലെ തന്നെ ഗൈനക്ക് ഗൈനക്ക് ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പൊ ഇങ്ങനെ ആയി വരുന്നുണ്ട് ഗൈനക്ക് പറയുമ്പോൾ ഷാൻ ഒരു ഗൈനക്കിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തതാണ് അപ്പോ ഡെലിവറി കഴിഞ്ഞപ്പോ പറഞ്ഞു ഒരു ഗൈനക്കിസ്റ്റ് ആയതിന്റെ ഒരു എന്താ പറയാ നമുക്ക് നമ്മളത്ര അവയർ അല്ല എത്ര എക്സസൈസസ് നമ്മുടെ നാട്ടിലൊന്നും പ്രത്യേകിച്ച് തീരെ അവയറല്ല എക്സസൈസസ് ഒക്കെ ചെയ്യുമ്പോൾ എത്രത്തോളം അല്ലെങ്കിൽ നമ്മളെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവുക അത് ഈ നമ്മളെ ഡെലിവറി ആക്കി ഈസി ആക്കാൻ എത്രത്തോളം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ശരിക്കും ഞാനും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണ് ഒരു കണക്കിന് ഫിസിയോതെറാപ്പി എക്സസൈസ് എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ഈ ഓട്ടം ചാട്ടവും തോന്നുന്നുണ്ട് മനസ്സിലായി പക്ഷെ ഇപ്പൊ മാറി വരുന്നുണ്ട് ഇപ്പൊ അങ്ങനെ കുറെ മെറ്റേണിറ്റി ഹോസ്പിറ്റൽസ് അതിനായിട്ടൊക്കെ വരുന്നു പിന്നെ ആൾക്കാർ എഡ്യൂക്കേറ്റഡ് ആയി അതിനെ കുറിച്ച് വായിച്ച് അറിയുന്നൊക്കെ തുടങ്ങിയപ്പോ എസ്പെഷ്യലി യങ് ജനറേഷൻ ഒക്കെ ഇപ്പൊ കുറച്ചുകൂടി അവയർ ആണ് അതുകൊണ്ട് തന്നെ പിന്നെ ജീറിയാട്രിക് ഇരിക്കാനും അവരെ നടത്താനും അവരെ കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് ചെയ്യാനുള്ള ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ അവരെ പിന്നെ ഒരു ഡൗട്ട് എന്ന് പറഞ്ഞാല് ഫിസിയോതെറാപ്പി ആർക്കൊക്കെ ചെയ്യാം ഏത് കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ഏത് ഏജ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇതൊക്കെയാണ് ഞങ്ങളോട് ചോദിക്കുന്നത് ചെറിയ കുട്ടിയാണ് ഇപ്പൊ പ്രസവിച്ചില്ലേ ഒരാഴ്ച രണ്ടാഴ്ച ഒക്കെ ആയിട്ടുള്ളൂ ഇപ്പൊ ചെയ്യാൻ പറ്റുമോ അതായത് ബർത്തിലൂടെ വരുന്ന കുറച്ച് പ്രശ്നങ്ങളുണ്ട് ഹിപ്സ് പൾസിംഗ് ഒക്കെ പറയുന്ന കൈ കുറച്ച് തിരിഞ്ഞിട്ടൊക്കെ വരുന്നു അപ്പൊ അത് എപ്പോ ചെയ്യണം എന്നൊക്കെ ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ ഉണ്ട് അപ്പം അതിനുള്ള മറുപടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എപ്പോഴാണോ അത് ഡയഗ്നോസ് ചെയ്യണത് എപ്പോഴാണോ നോട്ട് ചെയ്യണത് ആ മൊമെന്റിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം
പ്രായം ഒരു പരിധിയല്ല ഇപ്പത്തിൽ വരുന്നാണെങ്കിൽ അങ്ങനെ അല്ല കുറച്ച് കഴിഞ്ഞിട്ട് ഇപ്പൊ ഡെവലപ്മെന്റ് ഡിലേ ഒക്കെ പോലെയുള്ള അത് നമുക്ക് കുറച്ചുകൂടി കഴിയുമ്പോഴായിരിക്കും നമ്മൾ നോട്ടീസ് ചെയ്യുക അപ്പൊ ആ എപ്പോഴാണ് നമ്മൾ നോട്ടീസ് ചെയ്യുന്നത് അപ്പൊ മുതൽ അതുപോലെ പ്രായം ചിലർ ചോദിക്കുന്നുണ്ട് നല്ല പ്രായമുള്ള ആളാണ് പിന്നെ ചിലർ തടിയുണ്ട് അപ്പം വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ ഒരു ലിമിറ്റേഷൻ ഇല്ല ഏത് സമയത്തും ചെയ്യാന്നുള്ളതാണ് പിന്നെ നമ്മൾ എത്ര നേരത്തെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എത്ര നേരത്തെ ചെയ്യാൻ പറ്റുന്ന അത്രയും നേരത്തെ തുടങ്ങാം അപ്പൊ അത് അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് റിസൾട്ട്സ് കിട്ടാൻ വേണ്ടിട്ട് നമുക്ക് നല്ലത് അതൊരു കുട്ടിയാണോ അല്ലെങ്കിൽ ഒരു പ്രായമുള്ള ഒരാളാണോ എന്നുള്ളത് ഒരിക്കലും ലിമിറ്റേഷൻ അല്ല കാരണം നമ്മൾ ഒരിക്കലും ഒരു കുട്ടിക്ക് കൊടുക്കുന്ന എക്സസൈസ് അല്ല കുറച്ച് പ്രായമുള്ളവർക്ക് കൊടുക്കാം അപ്പൊ അത് എക്സസൈസ് ആണെങ്കിലും അതിന്റെ ഇന്റൻസിറ്റി ആണെങ്കിലും ഒക്കെ മാറി വേറെ വേറെ എക്സസൈസും ഇന്റൻസിറ്റി ഒക്കെ ആയിട്ടാണ് കൊടുക്കുക അത് ഓരോരുത്തരുടെ കപ്പാസിറ്റി അനുസരിച്ചിട്ടും അവരുടെ കണ്ടീഷൻ അനുസരിച്ചും ഒക്കെ നമ്മൾ ഡിഫറെന്റ് ആയിട്ടാണ് കൊടുക്കുക ഒരാൾക്കുള്ളത് സെയിം ഒരിക്കലും വേറെ ആൾക്ക് സെയിം ആയിരിക്കില്ല ചിലപ്പോ പിന്നൊരു സംശയമാണ് പെയിന് പെയിന് നല്ല പെയിനുള്ള സമയത്ത് ഇപ്പൊ ബാക്ക് പെയിൻ ഒക്കെ ആയിരിച്ചു അവരെ വിളിക്കാറുണ്ട് അങ്ങനെ ഇപ്പൊ ഭയങ്കര പെയിനാണ് അപ്പൊ അതൊന്ന് കുറഞ്ഞിട്ട് ചെയ്താൽ പോരെ അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞിട്ട് ഈ നാട്ടിലുള്ള കുറച്ച് ഡോക്ടേഴ്സ് ഉണ്ടാവുമല്ലോ നമ്മുടെ അയൽവാസികളും കുടുംബക്കാരും ഒക്കെ അപ്പൊ എല്ലാരും പറയുന്നത് ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാനാണ് ഇങ്ങനൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് അപ്പം പെയിനിന്റെ കാര്യത്തിൽ പറയാനുള്ളത് അക്യൂട്ട് പെയിൻ അതായത് നിങ്ങൾക്ക് പെയിൻ നല്ല പെയിൻ ഉള്ള സമയത്താണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അപ്പോഴുള്ള നമുക്ക് ഇപ്പൊ ഒരാൾ വന്ന് അസസ് ചെയ്യുകയാണെങ്കിൽ അത് കറക്റ്റ് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് പെയിൻ ഉള്ളത് എന്നും അതേപോലെ എന്ത് മൂവ്മെന്റിലാ പെയിൻ വരുന്നു എന്നൊക്കെ മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ പെയിൻ ഉള്ള സമയത്താണ് ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യേണ്ടത് ഓക്കെ അപ്പോ ഇതൊക്കെയാണ് ഇപ്പൊ നമ്മളടുത്ത് ഫിസിയോതെറാപ്പിനെ കുറിച്ചിട്ട് കുറച്ചുപേർക്ക് ചോദിച്ചിട്ടുള്ള ഡൗട്ട്സ് അപ്പൊ അതൊക്കെ ക്ലിയർ ആയിട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇനി എന്തെങ്കിലും കൂടുതൽ ഉണ്ടെങ്കിൽ കമന്റ് ഡൗൺ ചെയ്യാം അപ്പം ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കൂടെ ആ ബെൽ ഐക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യാം അപ്പൊ നമ്മൾ വരുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും പിന്നെ ഈ വീഡിയോ ഉപകാരപ്പെടുന്ന തോന്നുന്നവർക്ക് വേണമെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പൊ നമ്മള് ഇനി വീണ്ടും വേറൊരു വീഡിയോ ഇൻഷാല്ലാഹ് വരാം ബൈ.